പാലാരിവട്ടം പാലത്തിന്റെ നിർമ്മാണ ചുമതല ഈ ശ്രീധരൻ ഏറ്റെടുത്തേക്കും. സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ ഈ ശ്രീധരനുമായി സർക്കാർ ചർച്ച നടത്തി. പാലം പൊളിക്കാൻ രണ്ടാഴ്ച സമയമെടുക്കുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിലപാട്. ക്രമക്കേട് നടന്നാലും ഇല്ലെങ്കിലും തകരാർ സംഭവിക്കാറുണ്ടെന്നായിരുന്നു മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ പ്രതികരണം. പാലാരിവട്ടം മേൽപ്പാലം പൊളിച്ചു പണിയണമെന്ന സുപ്രീംകോടതി വിധി വന്നതിന് പിന്നാലെ സർക്കാർ ഈ ശ്രീധരനുമായി ചർച്ച നടത്തി. ഈ ശ്രീധരന്റെ നിർദ്ദേശമനുസരിച്ചാണ് പാലം പൊളിച്ചു നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇതിന്റെ മേൽനോട്ട ചുമതല ഈ ശ്രീധരൻ ഏറ്റെടുക്കണമെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. എന്നാൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഈ ശ്രീധരൻ ചൂണ്ടിക്കാട്ടി. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ കൊച്ചിയിലുള്ള ഓഫീസുകൾ അടച്ചു. ഓഫീസുകളില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം സർക്കാരിനെ അറിയിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. ഇതിനിടെ പാലം നിർമ്മാണത്തിൽ നിന്നും സാമ്പത്തികമായി ഒന്നും നേടിയിട്ടില്ലെന്നും തന്നെ കുരുക്കാൻ ശ്രമം നടക്കുകയാണെന്നും മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് ആരോപിച്ചു. തീർച്ചയായിട്ടും എൻ്റെ കൈ പരിശുദ്ധമാണ്. ഇക്കാര്യത്തിൽ എന്നെ ട്രാപ്പിലാക്കാനായിട്ട് ഒരുപടി ശ്രമങ്ങൾ നടന്നു. പക്ഷേ സത്യം എപ്പോഴും വിജയിക്കും. കോടതി വിധിക്ക് പിന്നാലെ പാലം പൊളിക്കാനുള്ള നടപടികൾ തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചു. രണ്ടാഴ്ച കൊണ്ട് മാത്രമേ പാലം പൊളിച്ചു നീക്കാൻ കഴിയൂ എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് വ്യക്തമാക്കുന്നത്. അതുവരെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിക്കേണ്ടി വരും. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. 24 തിരുവനന്തപുരം.